നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും പല ചിന്നഗ്രഹങ്ങളും ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിച്ചെത്താറുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും വലിയ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ അതുണ്ടാക്കാതെ ഭൂമിയുടെ അരികിലൂടെ അത് കടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ചെല്ലാം നിരീക്ഷിക്കാൻ കൃത്യമായി തന്നെ പല ബഹിരാകാശ ഏജൻസികളും പഠനം നടത്തുകയും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഭൂമിയെ ലക്ഷ്യമിട്ട് ഇന്ന് ഒരു ചിന്നഗ്രഹം എത്തുകയാണ്. 2002 NV 16 എന്നാണ് ഈ ചിന്നഗ്രഹത്തിന്റെ പേര്. 24 അതായത് ഇന്ന് വൈകിട്ടാണ് അത് ഭൂമിക്കരികിലൂടെ സഞ്ചരിക്കുക. ചിന്നഗ്രഹത്തിന്റെ സഞ്ചാരം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും അറിയിച്ചിട്ടുണ്ട്. 24 രാത്രി 9 മണിയോടെയാകും ചിന്നഗ്രഹം ഭൂമിക്കരികിൽ എത്തുക എന്നാണ് നാസ വ്യക്തമാക്കുന്നത്. ഭൂമിയിൽ നിന്ന് 45.2 ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാകും ചിന്നഗ്രഹം കടന്നു പോകുക. 580 അടിയാണ് ചിന്നഗ്രഹത്തിന്റെ വലിപ്പം. മണിക്കൂറിൽ 17,542 കിലോമീറ്റർ വേഗതയിലാണ് ചിന്നഗ്രഹത്തിന്റെ സഞ്ചാരം. ഭൂമിയിൽ നിന്നും സുരക്ഷിത അകലത്തിലൂടെയാകും ചിന്നഗ്രഹത്തിന്റെ സഞ്ചാരപാത. സഞ്ചാരപാതയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ നാസ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2036 മറ്റൊരു ചിന്നഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഏറെ ചർച്ചയായിരുന്നു. കൂട്ടിയിടി സംഭവിച്ച കഴിഞ്ഞാൽ മനുഷ്യനടക്കമുള്ള ജീവജാല വർഗ്ഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകുമെന്നാണ് ISRO ചെയർമാൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നാസയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചിന്നഗ്രഹം? അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിന്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിന്നഗ്രഹത്തിനുണ്ടാവുകയുള്ളൂ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിന്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിന്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക. ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിന്നഗ്രഹങ്ങളെ കാണാം. ചിലതിന് ഉപഗ്രഹങ്ങൾ ഉണ്ടാകും. ചിന്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്കും സഹായകരമാകും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങളും ഉണ്ടാക്കാനും ചിന്നഗ്രഹത്തിന് സാധിക്കും. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിന്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിനുദാഹരണമാണ്. 2 മെഗാടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ 2,150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങൾ നിലം പരിശായി. സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെയെത്തി. ചിന്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ്. ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നുള്ള അനുമാനവും മുൻപ് നിലനിൽക്കുന്നുണ്ട്. അപ്പോഫിസ് എന്ന ചിന്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി 2036 വന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകാരിയായ ഈ ചിന്നഗ്രഹം 2029 ഏപ്രിൽ 13 2036 ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ISRO ചെയർമാൻ പറയുന്നത്. 370 മീറ്റർ വ്യാസമാണ് അപ്പോഫിസിനുള്ളത്. 72% ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത. കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ISRO ചെയർമാൻ പറയുന്നു. ചിന്നഗ്രഹങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട്. ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിന്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്നും പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട്. ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനുള്ള ചിന്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ച് വിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ്. ചിന്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ കരുതാം.